ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, വഹുവ വിത്തുറുൻ, അള്ളാഹു ഒറ്റയാണ്, യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു. വേറെ റിപ്പോർട്ടിൽ മൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും സൂക്ഷ്മമായി ഇവയെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇവയെ ക്ലിപ്തപ്പെടുത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണുള്ളത്. അപ്പൊ എന്താണ് ഈ ഹദീസിന്റെ ആശയം? എളുപ്പമുണ്ടല്ലോ സംഗതി എന്ന് നമുക്ക് തോന്നും. അള്ളാഹ്ക്ക് 99 നാമങ്ങൾ ഇതാണ് ബൈഹാട്ടാക്കിയ പിന്നെ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നല്ല പരിപാടിയാണല്ലോ. ബൈഹാട്ടാക്കാൻ കഴിവുണ്ടായാൽ മതിയല്ലോ. 99 പേരാണ് പഠിച്ചാ സ്വർഗാണ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സംഗതി എളുപ്പമാണല്ലോ എന്ന് വിചാരിക്കണ്ട. ഹദീസിനെ സംബന്ധിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ആദ്യ ഹദീസിൽ പറഞ്ഞതെന്താണ്? അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ നാമങ്ങൾ ഈ 99 മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല. പടച്ചതമ്പുരാന് 99 നാമങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹ്ക്ക് ആകെ 99 പേരുകളെ ഉള്ളൂ എന്നാണോ പണ്ഡിത ലോകം ചർച്ച ചെയ്തു? അല്ല എന്നാണ് ഉത്തരം. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? 99 ആരെങ്കിലും ഗ്രഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പോയി എന്നേ ഇതിന്റെ അർത്ഥമുള്ളൂ. അതല്ലാതെ 99 ഉള്ളൂ എന്നല്ല. എന്നിട്ട് അതിന് പണ്ഡിതന്മാര് ഉദാഹരിക്കുന്നു ഏതുപോലെ, ഇന്നമാഹു അബി മൻസിലത്തി കൗലിക്ക. ഇതിപ്പോ നീ ഇങ്ങനെ സാധാരണ വർത്തമാനം പറയുമ്പോ പറയാറില്ലേ, ഇന്നലി സൈദിൻ അൽഫ ദിർഹം അദ്ദഹാലി സദഖ, സൈദിന്റെ കയ്യിൽ 1000 ദിർഹമുണ്ട് സദഖക്ക് തയ്യാറാക്കി വെച്ചത്. സൈദിന്റെ കയ്യിൽ സ്വതക്ക കൊടുക്കാൻ വേണ്ടി കണക്കാക്കി വെച്ച 1000 ദിർഹമുണ്ട് എന്ന് പറയുന്നത് പോലെ, ഇതറിയിക്കുന്നില്ലല്ലോ, സൈദിന്റെ കയ്യിൽ 1000 ദിർഹമിനേക്കാൾ കൂടുതൽ വേറെ ഒരു ദിർഹമും ഇല്ല എന്ന് ഇതിന് അർത്ഥമില്ലല്ലോ. പിന്നെ എന്തേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈനമാ ദലാലത്തുഹു അന്നല്ലദീ അഅദ്ദഹു സൈദും മിന ദറാഹിമി ലിസ്സദഖ അൽഫ് ദിർഹം, സദക്ക കൊടുക്കാൻ വേണ്ടി കണക്കാക്കി വെച്ചത് സെയ്ദിന്റെ അടുക്കൽ എത്രണാണ്? 1000 ദിർഹമേ ഉള്ളൂ എന്നാണ്. ഇതേപോലെ പടച്ചവന് 99 നാമങ്ങളുണ്ട് എന്ന് ഈ ഹദീസിൽ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അവന് 100-ാമത്തൊരു നാമല്ല എന്നല്ല. ഇത് കൃത്യമായി ഒരാൾ ഗ്രഹിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന 99 നാമങ്ങൾ തന്നെ അള്ളാഹുവിനുണ്ട്, വേറെയും നാമങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. എന്താണ് അവരതിന് തെളിവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ദുആയിൽ കാണാം, നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അതാണ് പ്രധാനപ്പെട്ട അതിലെ വിഷയം. എന്താ റസൂൽ പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ, ഞാൻ വിശദീകരിച്ചു പോയൊരു ഹദീസാണ് മുമ്പ് പ്രാർത്ഥനകളുടെ വിഷയത്തിൽ. പടച്ചവനെ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയുടെ മകനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് അസ്അലുക്ക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി കുല്ലിസ്മിൻ ഹുവലക്ക, നിനക്കുള്ള എല്ലാ പേരുകൾ മുഖേനയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എങ്ങനത്തെ പേരുകൾ? ആ പേരുകൾ മുഖേന നിനക്ക് പേര് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ നീ ആ പേരിറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഔ അതുമല്ലെങ്കിൽ ഇസ്തഇസർത ബിഹി, നീ അതിനെ തെരഞ്ഞെടുത്ത് പ്രത്യേകമാക്കി വെച്ചിട്ടുണ്ട്, ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ അടുക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള അദൃശ്യ ജ്ഞാനത്തിൽ അവൻ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള പേരുകളുമുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നിന്നും പണ്ഡിതന്മാർ നിർദ്ധാരണം ചെയ്തെടുത്ത പേരുകളാണ് ഹദീസുകളിൽ കാണുന്ന 99 നാമങ്ങൾ. തിർമിദിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പടച്ചോന്റെ 99 പേരുകൾ പറഞ്ഞു കാണാം. ആ 99 പേരുകൾ നബി പറഞ്ഞതല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹുവിൻ്റെതായി കിട്ടിയ പേരുകളെ പണ്ഡിതലോകം ക്രോഡീകരിച്ചതാകുന്നു എന്നതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ അത് നബിയിൽ നിന്ന് തന്നെ വന്ന പേരുകളാണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട്.
എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ തെരഞ്ഞെടുത്ത് ക്രോഡീകരിച്ച പേരുകളാകുന്നു 99 എണ്ണം. അതല്ലാത്ത പേരുകളും അന്വേഷണ ബുദ്ധിക്ക് ഇനിയും അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് വേറെയും പേരുകൾ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? അള്ളാഹ്ക്ക് 99 പേരുകളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത്. ഒരു ഹദീസിൽ 99 മഹാത്മ്യം പറഞ്ഞതാണ്, അതൊരാൾ മനസ്സിലാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇനി രണ്ടാമത് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ് അപ്പറഞ്ഞതിന്റെ ഉദ്ദേശം? മൻ അഹ്സാഹ എന്ന് പറഞ്ഞല്ലോ, ആ പേരുകൾ ആരെങ്കിലും കാത്ത് സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അത് ബൈഹാർട്ടാക്കല് മാത്രല്ല, കാരണം പണ്ഡിതന്മാർ പറയാണ് ലൈസൽ മുറാദു ബിൽ ഇഹ്സാ അദ്ദുഹാ ഫഖത്, അതിങ്ങനെ എണ്ണി മനപ്പാടാക്കൽ മാത്രല്ല അതിന്റെ ഉദ്ദേശം. കാരണം അന്നഹു ഖദ് യഅദ്ദുഹൽ ഫാജിറു, ഏത് തമ്മാടിക്കു അത് എണ്ണി കണക്കാക്കിയിട്ട് അതിങ്ങനെ ബൈഹാട്ടാക്കാലോ എന്നാണ്. അതല്ല അതുകൊണ്ട് ഉദ്ദേശം. വൈനമൽ മുറാദു അൽ ഇൽമു ബിഹാ, അതിനെ സംബന്ധിച്ചുള്ള കണിശമായ അറിവ് നേടലാണ് അതുകൊണ്ട് ഉദ്ദേശം. അള്ളാഹിന്റെ ഓരോ ഇസ്മുകളും ഞാൻ നേരത്തെ പറഞ്ഞു, പടച്ചവന്റെ ഏകത്വത്തെ ധ്വനിപ്പിക്കുന്ന നാമങ്ങളാണ്, അവന് മാത്രമുള്ള ഗുണങ്ങളെ പ്രതിപാദിക്കുന്ന നിയമങ്ങളാണ്, അവന്റെ മഹിത മഹാത്മ്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുന്ന പേരുകളാണ്. അതിനനുസരിച്ച് അതിന്റെ ആശയങ്ങൾ ഒരാൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതുപോലെ മൻ അറഫഹ, ആരെങ്കിലും അത് മനസ്സിലാക്കിയാൽ വഅഖല മആനിഹ, അതിന്റെ ആശയം നന്നായി ഗ്രഹിച്ചാൽ വആമന ബിഹ, അത് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ദഖലൽ ജന്നാ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അള്ളാഹുടെ ഓരോ പേരും ഇങ്ങനെ പഠിച്ചു വെക്കലല്ല. എന്താണ് ആ പേരിന്റെ അർത്ഥം? എന്താണ് അത് ഉൾക്കൊള്ളുന്ന ആശയം? എന്നിട്ട് അതൊക്കെ വിശ്വസിക്കുക, അങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റി അവൻ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതല്ലാതെ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചില്ലുകൂട്ടിലാക്കി ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഇടക്ക് ഇങ്ങനെ നോക്കി വൈഹാട്ടാക്കിയ സ്വർഗത്തിലേക്ക് പോകാ എന്ന് വിചാരിക്കേണ്ടതില്ല. അതിൽ ആശയങ്ങളനുസരിച്ച് ജീവിച്ചവനാണ്, അത് ഉൾക്കൊണ്ടവനാണ്, അതനുസരിച്ച് പ്രവർത്തിച്ചവനാണ് ആ മഹിതമായ ഗുണം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഇനി ആ ഹദീസിന്റെ ബാക്കി ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഹുവ വിത്തുറുൻ, അവൻ ഏകനാണ്, അവൻ ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തതൊക്കെ ഇവിടെ ഇരട്ടയാണ്. വശഫ്ഇ വൽ വത്ര എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയും ഇരട്ടയും തന്നെയാണ് സത്യം. വത്തറായി ഒറ്റയായി അള്ളാഹു മാത്രമേയുള്ളൂ. അവൻ യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നും നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മിൻ കുല്ലി ശൈഇൻ ഖലഖ്നാ സൗജൈൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും നാം ജോഡിയായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പടച്ചവനോ അവന് ജോഡിയില്ല, അവൻ ഇണയില്ല, അവൻ ഒറ്റയാണ്. അതുകൊണ്ട് അവൻ യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ പലതിലും പ്രോത്സാഹിപ്പിക്കുകയാണ്, അവനത് ഇഷ്ടപ്പെടുന്നു. നോക്കൂ, നിങ്ങൾ വിവിധ ഇബാദത്തുകളിൽ നമുക്ക് ഒറ്റയായ എണ്ണത്തിന്റെ പ്രാധാന്യം പറഞ്ഞത് കാണാം. നമസ്കാരം 5 നേരമാണ്, 5 ഒറ്റയായ എണ്ണമാണ്. അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിലെ ദീർഘമായ നമസ്കാരം അവസാനിപ്പിക്കേണ്ടത് ഒറ്റടക്കായത്തായിക്കൊണ്ടാണ്, ആണ് വിത്ര. അതുപോലെ തന്നെ ഉളു ഇന്നെ അവയവങ്ങൾ കഴുകുന്നത് 3 പ്രാവശ്യം എന്ന നിലക്കാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായ എണ്ണങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോൾ കഫൻ പുടവയുടെ എണ്ണം 3, 5 എന്നിങ്ങനെയുള്ള ഒറ്റയായ എണ്ണത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആകാശങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് 7 ആകാശങ്ങൾ എന്നാണ്. ഭൂമിയെ പറ്റിയും പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് ആ നിലക്ക് തന്നെയാണ്, 7 ഭൂമി എന്നാണ്. ഇങ്ങനെ ഒറ്റയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട്. അല്ലെങ്കിൽ വിത്തുറുൻ, അള്ളാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസിന് അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരണം നൽകിയത്. അപ്പൊ ഈ അടിസ്ഥാനത്തിലൊക്കെ പടച്ചതമ്പുരാൻ അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ ആശയങ്ങളെ യഥാർത്ഥമായ രൂപത്തിൽ ഗ്രഹിക്കുമ്പോൾ പടച്ചവനെ സംബന്ധിച്ചുള്ള ഇൽമ് വർദ്ധിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ 99 പേരുകളടക്കമുള്ള ഏതു പേരുകളിലൂടെയും അതിൻ്റെയൊക്കെ ആശയവും അർത്ഥവും ഗ്രഹിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരും. ആ പേരുകളിലൂടെ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അതിൻ്റെ ആശയം അറിഞ്ഞൊരു വ്യക്തിക്ക് ആ ആശയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ വിളിക്കുമ്പോൾ ഭക്തിയും ഭയവും സ്നേഹവും മഹബത്തുമെല്ലാം വർദ്ധിക്കും. അതിനനുയോജ്യമായ നിലക്ക് ഈ പേരുകൾ നാം പരിചയപ്പെടണം. അതിൻ്റെ ആശയങ്ങളെ ചെറിയ നിലക്ക്, ഹ്രസ്വമായ നിലക്കെങ്കിലും
മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ശ്രമമാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അർഹമുർ റഹീമീനായ തമ്പുരാൻ പടച്ചതമ്പുരാന്റെ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങളെ മനസ്സിലാക്കുകയും അത് ശരിയായ അർത്ഥത്തിൽ ഗ്രഹിക്കുകയും അതനുസരിച്ച് നാഥനെ സമീപിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള